ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇരട്ടടി കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബിൽ തുക കൂടുവാൻ പോവുകയാണ്. കൂടാതെ വീടുകളിൽ സ്മാർട്ട് മീറ്ററും നിങ്ങൾ വയ്ക്കേണ്ടി വരും. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടി തരിക. റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുവാൻ വിതരണ കമ്പനികളെ അനുവദിക്കുന്ന ചട്ടഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. കേരളത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനം. കേന്ദ്ര വൈദ്യുതി നിയമത്തിലെ ഈ ഭേദഗതി കേരളവും നടപ്പാക്കേണ്ടി വരും. ഇത് നടപ്പാക്കുമ്പോൾ KSEBക്കും വിപണിയിലെ സാഹചര്യം അനുസരിച്ച് മാസം തോറും നിരക്കിൽ വ്യത്യാസം വരുത്താനാവും. December 29 കേന്ദ്ര ഊർജ മന്ത്രാലയം ചട്ടഭേദഗതി അന്തിമമാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ല. വ്യാഴാഴ്ച വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയേക്കും. സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുമോ എന്ന് നിയമോപദേശവും തേടിയേക്കും. സ്വകാര്യ വൈദ്യുതി വിതരണ കമ്പനികളുടെ ലാഭം കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനം. ഇപ്പോൾ വിതരണ കമ്പനികൾക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനത്തിൻ്റെ വിലയിലെ വർധന കാരണമുണ്ടാകുന്ന അധിക ചെലവ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാം. ഇന്ധന സർചാർജ് ആയാണിത്. ഇതിന് നിലവിൽ 3 മാസത്തിലൊരിക്കൽ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കണം. കമ്മീഷൻ ജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത ശേഷം അധിക ചെലവ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുവാൻ അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യും. കേരളത്തിൽ കുറേ കാലമായി സർചാർജ് ഈടാക്കുന്നതിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. പുതിയ ചട്ടപ്രകാരം ഇന്ധനവില വർധന മാത്രമല്ല വിപണിയിലെ സാഹചര്യങ്ങൾ കാരണം കമ്പനികൾക്ക് വൈദ്യുതി വാങ്ങുമ്പോഴുണ്ടാകുന്ന എല്ലാ അധിക ചെലവും കമ്മീഷനെ സമീപിക്കാതെ തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് മാസം തോറും ഈടാക്കാം. അധിക ചെലവ് ശരാശരി ചെലവിൻ്റെ 20% അധികമാണെങ്കിൽ മാത്രം കമ്മീഷനെ സമീപിച്ചാൽ മതി. അതത് സമയം അധിക ചെലവ് ഈടാക്കാത്തവർക്ക് പിന്നീടത് ഈടാക്കാനാവില്ല. ഇത് നഷ്ടമാകുമെന്നതിനാൽ KSEB ഉൾപ്പെടെ എല്ലാവരും ഈ ചട്ടം അനുസരിക്കേണ്ടി വരും. വർഷത്തിലൊരിക്കൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ കണക്കുകൾ പരിശോധിച്ച് ക്രമീകരിച്ചാൽ മതി. രണ്ടാമതായി, രാജ്യത്തെ വൈദ്യുതി മീറ്റർ എല്ലാം സ്മാർട്ട് മീറ്ററുകളാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കെടുത്ത് ബിൽ തരികയും ആ തുക ഉപയോക്താവ് അടക്കുന്നതുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. എന്നാൽ ഈ രീതിയിൽ ഗാർഹിക ഉപഭോക്താക്കൾ മുതൽ വിവിധ സ്ഥാപനങ്ങൾ വരെ ബിൽ തുക അടക്കാതിരിക്കുന്നതിനാൽ കോടിക്കണക്കിന് രൂപ വിതരണ കമ്പനികൾക്ക് കുടിശ്ശികയാകുന്നുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി മുൻകൂറായി പണമടച്ച് വൈദ്യുതി ഉപയോഗിക്കുവാൻ മാത്രം കഴിയുന്ന പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ സംവിധാനം രാജ്യമാകെ നിർബന്ധമാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുൻകൂറായി പണം നൽകി റീചാർജ് ചെയ്യണം. നിങ്ങൾ 1000 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 1000 രൂപയുടെ വൈദ്യുതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വൈദ്യുതി കട്ടാകും. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്മാർട്ട് മീറ്റർ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുവാനാകും. ബില്ലടക്കുവാനായി വൈദ്യുതി ഓഫീസുകളിലൊന്നും പോകേണ്ടതില്ല. മൊബൈൽ ഫോൺ റീചാർജിങ് പോലെ തന്നെയാകും വൈദ്യുതി റീചാർജിങ്ങും. കേരളത്തിൽ 1,30,00,000 ഉപയോക്താക്കൾക്കായി 4 ഘട്ടമായാണ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 37,00,000 ഉപയോക്താക്കൾക്കാണ് സ്മാർട്ട് മീറ്റർ നൽകുക. ഇതിന്റെ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് 10 കൊല്ലം പരിപാലിക്കുന്നതിന് വിതരണ കമ്പനിക്ക് 6000 രൂപയോളം ഉപയോക്താവ് നൽകേണ്ടി വരും. സ്മാർട്ട് മീറ്ററിന്റെ വിലയായി 3000 രൂപയും നൽകേണ്ടി വരും. ഇത്തരത്തിൽ വീടുകളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിനായി 9000 രൂപയോളമാണ് ഉപയോക്താവിന് ചിലവാക്കേണ്ടി വരിക. സ്മാർട്ട് മീറ്റർ രാജ്യവ്യാപകമാകുന്നതോടുകൂടി വൈദ്യുതി കുടിശ്ശിക ഇല്ലാതാവുകയും സ്വകാര്യ രംഗത്തെയും പൊതുമേഖലയിലെയും വിതരണ കമ്പനികൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കുകയും അതിൽ മികച്ച ഉപഭോക്തൃ സേവനവും കുറഞ്ഞ നിരക്കും നൽകുന്ന കമ്പനികൾ നിലനിൽക്കുകയും ചെയ്യും. വൈദ്യുതി വിതരണം കുടിശ്ശികയില്ലാത്ത മേഖലയാകുന്നതോടുകൂടി കൂടുതൽ സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് വരുവാൻ തയ്യാറെടുക്കുകയാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.